I am the ghost of the Uchiha. ഹലോ ഗെയിമേഴ്സ്, എല്ലാ ഗെയിമർ മച്ചാന്മാർക്കും ഷാഡോ ക്രോൺ ഗെയിമിംഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ബീജമിക്കത്ത് അപ്കമിംഗ് ആയിട്ട് വരുന്ന ആ ഒരു എക്സി കിട്ടും. അതുപോലെ തന്നെ ആ ഒരു മന്ത് 6 റോയൽ പാസിലെ ആ ഒരു റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഇൻഗെയിമിനകത്ത് എങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു റിവാർഡ്സിന്റെ ആ ഒരു ഇൻഗെയിം ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമായി വിസിറ്റ് ചെയ്ത ഏതെങ്കിലും മച്ചാന്മാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ ലെറ്റ്സ് റോൾ. ഓക്കെ ഗൈസ്, ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് നമ്മുടെ ആ ഒരു എലൈറ്റിനകത്ത് ആ ഒരു ഫസ്റ്റ് ആർപിയിൽ വരുന്ന ആ ഒരു ഔട്ട്ഫിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സാന്തയുടെ ആ ഒരു ലുക്കിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ് ഗിയർ, നമ്മുടെ ആ ഒരു സാന്തയുടെ ആ ഒരു ഹെഡ് ഗിയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ക്യാപ്പ്, ആ ഒരു റെഡ് ക്യാപ്പ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിന് ആ ഒരു ബൾക്കി ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ കവറിൽ നിൽക്കുമ്പോൾ ആ ഒരു ട്രീയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ കവറിൽ നിൽക്കുമ്പോൾ ഒരു ഒരു വലിപ്പമുള്ള കണക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു സാന്തേനെ പോലെയൊക്കെ ഉള്ളത് കൊണ്ട് ശരിക്കും ഈ ഒരു ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു വിൻ 94 ആ ഒരു വെപ്പൺ സ്കിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്കിന്ന് നമ്മുടെ ആ ഒരു എലൈറ്റിനകത്ത് ആ ഒരു ഫസ്റ്റ് ആർപിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളറും ഒക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു സ്കിന്ന് വരുന്നത്. കാണാനും ഒരു പ്രത്യേക ലുക്ക് തന്നെ നമ്മുടെ ഈ ഒരു സ്കിന്നിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിൻ 94 ആ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ റെയർ ആണ്, അങ്ങനെ സാധാരണ രീതിയിൽ ആർക്കും ഇങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു ആർപി വാങ്ങുന്നവർക്ക് നമ്മുടെ ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു 50 ആർപിക്കകത്ത് വരുന്ന ആ ഒരു ഔട്ട്ഫിറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ഗ്ലേസറിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു സ്നോവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവിടെ ആ ഒരു ഗ്ലേസർ ഔട്ട്ഫിറ്റിന്റെ ഒരു ലുക്ക് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ആ ഒരു ഹെഡ് ഗിയർ നോക്കുകയാണെങ്കിൽ ആ ഒരു ഐസ് ക്യൂബ് കണക്കാണ് ഈ ഒരു ഹെഡ് ഗിയറും ഇവിടെ വരുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ ഒരു 50 ആർപി ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്, കാണാനും ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത ആ ഒരു MK12 ആ ഒരു ഗൺ സ്കിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ഗോൾഡ് കളറും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കളറും ഒക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു സ്കിൻ ഇവിടെ വരുന്നത്. കാണാനും ഒരു ലുക്ക് ഒക്കെ ഉണ്ട്. ആ ഒരു ഗോൾഡ് കളറൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് കൊണ്ട് കാണാനും ഒരു പ്രത്യേക ലുക്ക് തന്നെ നമ്മുടെ ഈ ഒരു സ്കിന്നിന് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത് വന്നിട്ട് ആ ഒരു ആർപി റെഡീം സെക്ഷനിൽ വരുന്ന ആ ഒരു ഔട്ട്ഫിറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ ഇങ്ങനെ ടോട്ടലി ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹെഡ് ഗിയറും നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ടോപ്പിലത്തെ ആ ഒരു പോഷൻ കണക്കാണ് ആ ഒരു ഹെഡ് ഗിയറും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെയും ആ ഒരു ഹെഡ് ഗിയറിന്റെയും കോമ്പിനേഷനിൽ ഒരു ഗ്ലാസും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത് ഒരു ഗ്രനേഡിന്റെ സ്കിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു റെഡ് കളറും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളറൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് ആ ഒരു സ്കിൻ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ആർപിക്കകത്ത് ഒരു ഹെൽമെറ്റിന്റെ സ്കിന്നും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളറൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു ലെവൽ 2 ഹെൽമെറ്റിന്റെ സ്കിന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു ലെവൽ 3 ഹെൽമെറ്റിന്റെ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളറും ചിലയിടത്തൊക്കെ ആ ഒരു ഗ്രീൻ കളറൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മുടെ ഈ ഒരു ലെവൽ 3 ഹെൽമെറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രീ പാസിനകത്ത് വരുന്ന ആ ഒരു ഔട്ട്ഫിറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളറൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് ആ ഒരു ഔട്ട്ഫിറ്റ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഫ്രീ പാസിനകത്ത് വരുന്ന ആ ഒരു UMBയുടെ ആ ഒരു സ്കിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് റെഡൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ആ ഒരു സ്കിൻ ഇവിടെ വരുന്നത്. എന്തോ ഈ ഒരു സ്കിൻ വന്നിട്ട് എനിക്ക് അത്ര നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മുടെ ആ ഒരു സാധാരണ രീതിയിൽ വരുന്ന ആ ഒരു ഫ്രീ പാസിലൊക്കെ വരുന്ന ആ ഒരു ഗൺ സ്കിന്നിനെക്കാളും ഇത്തിരി മോശമായിട്ടാണ് നമ്മുടെ ഈ ഒരു UMBയുടെ സ്കിൻ ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ അടുത്ത ആ ഒരു ആർപിയിലെ ആ ഒരു ഫ്രീ പാസിനകത്ത് വരുന്ന ആ ഒരു സ്ട്രേഞ്ച് ഹെഡ് ഷേക്ക് എന്ന് പറയുന്ന ആ ഒരു ഇമോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇമോട്ട് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഇമോട്ട് പോലെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എലൈറ്റിനകത്ത് വരുന്ന ആ ഒരു ഇമോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഇമോട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്നോക്ക് ഇങ്ങനെ എടുത്ത് എറിയുന്ന കണക്കാണ് ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഇത്തിരി എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്ത് നല്ല ടൈമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇമോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എലൈറ്റിനകത്ത് വരുന്ന ആ ഒരു USN സ്കിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ബ്ലൂ കളറും ആ ഒരു റെഡ് കളറും ഗോൾഡ് കളറും ഒക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് ആ ഒരു സ്കിൻ ഇവിടെ വരുന്നത്. കാണാൻ ഒരു റോയൽ ലുക്ക് തന്നെ നമ്മുടെ ഈ ഒരു സ്കിൻ ഇവിടെ ഓട്ടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു റോയൽ ഫീൽ തന്നെ നമ്മുടെ ഈ ഒരു സ്കിൻ ഇവിടെ ഓട്ടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരുന്ന ആ ഒരു പുതിയ എക്സിക്യൂട്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സിക്യൂട്ടിൻ്റെ ആ ഒരു പേര് വന്നിട്ട് ആവലാഞ്ച് എക്സിക്യൂട്ട് എന്നാണ്. ആ ഒരു എക്സിക്യൂട്ടിന് 3 ഇമോട്ട്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇമോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ആ ഒരു സ്നോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കണക്കാണ് നമ്മുടെ ആ ഒരു ഇമോട്ടൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഇമോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇമോട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ ജസ്റ്റ് അടിയിൽ നിന്ന് ആ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ വന്നതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്ന ആ ഒരു ആനിമേഷനാണ് ഈ ഒരു ഇമോട്ടിന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാണുന്ന ഇത്തിരി വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റില്ലായിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ രീതിയിലുള്ള ആ ഒരു ഇമോട്ട്സിനെക്കാളും ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് നമ്മുടെ ആ ഒരു എക്സിയൂഡിൻ്റെ മെയിൻ ഇമോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സിയൂഡിൻ്റെ ആ ഒരു ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഐസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ബ്രോക്ക് ആയതിനു ശേഷം അതിങ്ങനെ വീണ്ടും ഒന്നിക്കുന്ന കണക്കാണ് ആ ഒരു ഇമോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സിയൂഡിൻ്റെ ആ ഒരു ഫൈനൽ ഫോം വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമോട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു സോഡൊക്കെ വെച്ച് ഇങ്ങനെ വീശുന്ന ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ എനിക്ക് നമ്മുടെ ആ ഒരു എക്സിക്യൂട്ട് ഇൻ ഗെയിമിനകത്തും വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആ ഒരു ഐസ് കൊണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തത് കണക്കാണ് ആ ഒരു എക്സിക്യൂട്ട് വരുന്നത്. കാണുന്ന ഇത്തിരി സാധാരണ എക്സിക്യൂട്ടിനെക്കാളും ഇത്തിരി വെറൈറ്റി ഒക്കെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാരണ ആ ഒരു എക്സിക്യൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. പക്ഷേ ഈ ഒരു എക്സിക്യൂട്ടിന് ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഐസ് ക്യൂബ് കൊണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കണക്കാണ് ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിവേ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്സിക്യൂട്ടിനെ കുറിച്ച് ഇത്രയും ലീക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ആ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ആ ഒരു എക്സിക്യൂട്ടിൻ്റെ ആ ഒരു ഇവൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്നുള്ള ആ ലീക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ, അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗായ്സ്. I want to sever the fate of this world. A world of only victors. A world of only peace. A world of only love. I will create such a world. I am the ghost of the Uchiha.